ദൈവനാമത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രിയിൽ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഫേസ്ബുക്ക് പേജിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്മാരായ പാസ്റ്റർമാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഈ ഫേസ്ബുക്ക് പേജിൻ്റെ സംഘാടകരായിരിക്കുന്ന പാസ്റ്റർ അനീഷ് വല്ലന, പാസ്റ്റർ മനോജ് എബ്രഹാം, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപമകൾ പശ്ചാത്തലവും വ്യാഖ്യാനവും എന്ന പരമ്പരയുടെ അഞ്ചാമത്തെ എപ്പിസോഡാണ് നടക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങുന്നത് യേശു പറഞ്ഞ പുളിമാവിനെക്കുറിച്ചുള്ള ഉപമയെ കുറിച്ചാണ്. അത്താടെ സുവിശേഷം 13:33 വാക്യം, മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം ഒരിടങ്ങഴി ധാന്യപ്പൊടിയിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത് വെച്ച പുളിമാവിന് സദൃശ്യമാകുന്നു. ലൂക്കോസ് സുവിശേഷം 13:20-21 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് ഇത് കാണാം. അപ്പം പുളിമാവിനെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. ഒന്ന് തിന്മയായും രണ്ടാമത്തേത് നന്മയായിട്ടുള്ളതുമാണ്. ഒന്നുകൂടി പറയാം, പുളിമാവിനെക്കുറിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ള രണ്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. ഒന്ന് തിന്മ, രണ്ട് നന്മ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് തിന്മയുടെ പ്രതീകമായിട്ട് പുളിമാവിനെ കാണുന്ന കാര്യമാണ്. ഉറയുന്നതും പുളിക്കുന്നതും അഴുകുന്നതിന് തുല്യമായിട്ടാണ് യഹൂദർ കരുതി വന്നിരുന്നത്. അപ്പം അതുകൊണ്ട് പുളിമാവിനെ ധാർമ്മിക അധപ്പതനത്തിൻ്റെ പ്രതീകമായിട്ട് കണ്ടു അവർ. ബലിയർപ്പണത്തിന് ഉപയോഗിക്കുന്ന മിക്കവാറും പുളിക്കാത്തപ്പമായിരിക്കണമെന്ന് അവർക്ക് നിബന്ധനയുണ്ടായിരുന്നു. പുരോഹിത അഭിഷേകത്തിന് ഉപയോഗിക്കേണ്ടത് പുളിപ്പില്ലാത്തപ്പമാണ്. പുറപ്പാട് പുസ്തകം 29:2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ അവർ ധാന്യങ്ങൾ കൊണ്ടുവന്ന് യാഗങ്ങൾ കഴിക്കുമ്പോഴും അതുപോലെ ഹോമയാഗത്തിലുമൊക്കെ പുളിമാവ് അർപ്പിക്കല്ലെന്ന് പ്രത്യേകം നിബന്ധന അവർക്കുണ്ട്. ലേവ്യ പുസ്തകം 2:11 വാക്യം, പെസഹ ആചരിക്കുന്ന 7 ദിവസവും പുളിക്കാത്ത അപ്പമേ ഭക്ഷിക്കാവൂ എന്ന് അവർക്ക് നിബന്ധനയുണ്ട്. അപ്പോൾ ആ 7 ദിവസം യഹൂദ ഭവനങ്ങളിൽ പുളിമാവ് കണ്ടുപോകരുത്. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവനെ ഇസ്രയേലിയരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ജനത്തെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം, കൊന്നു കളയണം എന്നാണ് വ്യവസ്ഥ. പുറപ്പാട് പുസ്തകം 12:15 അപ്പം എന്നൊക്കെയുള്ള കർശന വിധി ഉണ്ടായത് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ഇവരുടെ മനസ്സിനെ നന്നായിട്ട് ധാടനം ചെയ്തു എന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രതീകമായിട്ട് പുളിമാവിനെ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇതേ വിഷയം യേശുവിനും പൗലോസിനും പല അവസരങ്ങളിലും അവരുടെ വീക്ഷണങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ആണ് ചില ഉപദേശങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ തത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും, പരീശന്മാരുടെയും ഹെരോദ്യരുടെയും പുളിച്ച മാവിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണമെന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം 8:15 ലൂക്കോസ് സുവിശേഷം 12:1 എന്നിവിടങ്ങളിലൊക്കെ യേശു അത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പരീശന്മാരുടെയും അതുപോലെ ഹെരോദ്യരുടെയും ഒക്കെ, ഹെരോദാവിൻ്റെയും അല്ലെങ്കിൽ പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ കൊരിന്തിലെ ക്രിസ്ത്യാനികളോട്, നിങ്ങളുടെ പ്രശംസ നന്നല്ല, അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. അവിടുത്തെ ഒരു പ്രത്യേക പ്രശ്നത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതായത് അപ്പൻ്റെ ഭാര്യയെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഭാഗത്ത് അവനെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ തർജ്ജനം ചെയ്തില്ല, മുടക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കറിയാൻ വയ്യായോ അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നതാണ്. അപ്പം നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിമാവ് നീക്കളവിൻ എന്നൊക്കെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. കൊരിന്തർക്ക് എഴുതിയ 1 ലേഖനം 5:6-7 വാക്യങ്ങൾ വായിച്ചാലും അതുപോലെ ഗലാത്തി ലേഖനം 5:9 വാക്യത്തിലുമൊക്കെ അപ്പോസ്തലൻ പൗലോസ് ഈ ചിന്തകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിന്ത കൊണ്ടാകണം ഈ ചിലർ ഈ ഉപമയെ സഭയിലൂടെയുള്ള തിന്മയുടെ വ്യാപനത്തിൻ്റെ പ്രവചനമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അപ്പം കളകളുടെ ഉപമയെ സംബന്ധിച്ചും നിഷേധാത്മകമായൊരു കാഴ്ചപ്പാടിലാണ് ചിലർക്കുണ്ടായത് എന്നത് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതിൽ കളകൾ ചെടികളെ നശിപ്പിക്കുന്നില്ലെങ്കിലും കൊയ്ത്തോളം വളരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് വളരുന്ന ഒരു സംവിധാനം,
അപ്പൊ അല്പം തിന്മ മുഴുവൻ മാവിനെ ചിത്തിയാക്കുന്നു എന്ന് പുളിച്ച മാവിന്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ നന്മയും തിന്മയും കൂടിക്കുഴയുന്നു എന്ന് കളിയുടെ ഉപമകൾ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ കളിയുടെ ഉപമയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഉപമയെക്കുറിച്ചുള്ള ചിലരുടെ ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കളയുടെ ഉപമ പറയുമ്പോൾ അവിടെ തിന്മയും നന്മയോട് ഒരുമിച്ച് കൂടിക്കൊഴിയുന്നല്ല, രണ്ടും വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഒരു പ്രതലത്തിൽ അതുണ്ട് എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഉപമ അല്ലെങ്കിൽ പുളിമാവിൻ്റെ ഉപമ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇനിയും പുളിമാവ് നന്മയുടെ പ്രതീകം എന്നുള്ള ആ തത്വമാണ് ഞാൻ തുറന്ന് പറയാൻ തുടങ്ങുന്നത്. നന്മയുടെ പ്രതീകമായിട്ടും യഹൂദന്മാർ പുളിമാവിനെ കണ്ടിരുന്നു. ഇസ്രായേലിൻ്റെ ഭക്ഷണക്രമത്തിൽ പുളിപ്പ് സുപ്രധാന ഘടകമായിരുന്നു. മിക്കവാറും എന്നും തന്നെ അപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി ധാന്യമാവിൽ പുളിമാവ് കുഴച്ചു വെക്കുന്ന യഹൂദ സ്ത്രീക്ക് അതിനെ അഴുക്കിൻ്റെയോ ക്ഷയത്തിൻ്റെയോ പ്രതീകമായി കാണുവാൻ കഴിയുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോർമലായിട്ട് ഉള്ള ഒരു സ്ത്രീക്ക് അപ്പം പുളിച്ചു വരുവാനും വേണ്ടി പുളിമാവ് കുഴച്ചു വെക്കുന്ന ഒരു സ്ത്രീക്ക് അവർക്ക് ഈ പുളിമാവ് എന്ന് പറയുന്നത് അഴുകലിൻ്റെയോ അല്ലെങ്കിൽ ക്ഷയത്തിൻ്റെയോ ഒന്നും പ്രതീകമായിട്ട് കാണുവാനും വേണ്ടി പെട്ടെന്ന് കഴിയുകയില്ല. അപ്പോൾ ഈ ആദ്യഫലക്കറ്റ കൊണ്ട് സമർപ്പിക്കുന്ന ആ സമയത്തുള്ള അപ്പം നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കിയതും പുളിച്ചതുമായിരിക്കണമെന്നുള്ള വ്യവസ്ഥ പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 23 അധ്യായത്തിൻ്റെ 17-20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ സിറിയയിൽ പുളിമാവിനെ ഫലപുഷ്ടിയുടെ പ്രതീകമായി ആദരവോടെ കണ്ടിരുന്നു എന്ന് അവരുടെ ആചാരങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനി നവബധുവിൻ്റെ ഗ്രഹപ്രവേശവേളയിൽ കതകിൻ്റെ മേൽപ്പടിയിൽ അവർ പുളിമാവ് തേച്ചു വെക്കും. അവൾ അതിലൂടെ പ്രവേശിക്കുമ്പോൾ നീ പുളിമാവ് പോലെ അനുഗ്രഹീതയും ഉയർന്നു വരുന്നവളുമായി ആകട്ടെ എന്ന് കൂട്ടുകാർ ആശംസിക്കും. മനസ്സിലായി? വീടിൻ്റെ കട്ടളപ്പടിയുടെ മുകളിൽ അവിടെ പുളിമാവ് കൊണ്ട് തേച്ചു വെക്കും. അപ്പം പുളിമാവ് അവിടെ ഇരിക്കുമ്പോൾ അതിനിങ്ങനെ അറിയാമല്ലോ, പുളിമാവ് കൊണ്ട് വെച്ചാൽ അറിയാമല്ലോ, അതിങ്ങനെ വികസിച്ച് വരുന്ന രീതിയിലുള്ളൊരു സംവിധാനത്ത് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ നവവധു ഗ്രഹപ്രവേശം നടത്തുമ്പോൾ അവർ ചെയ്തിരുന്ന പരിപാടിയാണ്, സിറിയക്കാർ ചെയ്തിരുന്ന പരിപാടിയാണ്, പുളിമാവ് കൊണ്ട് തേച്ചു വെക്കും. എന്നിട്ട് അവൾ ആ കട്ടളയ്ക്കകത്തൂടെ അകത്തേക്ക് കയറുമ്പോൾ നീ പുളിമാവ് പോലെ അനുഗ്രഹീതയും ഉയർന്നു വരുന്നവളുമായി ആകട്ടെ എന്ന് അവളുടെ കൂട്ടുകാരെ ആശംസിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംവിധാനം നന്മയുടെ പ്രതീകമായിട്ട് പുളിമാവിനെ കാണുന്ന കാര്യമാണ്. ഇനി ദൈവവചനം പുളിമാവ് പോലെയാണ് എന്നാണ് ഞാൻ തുറന്നു പറയാൻ തുടങ്ങുന്നത്. യേശു ഈ പുളിമാവിൻ്റെ ഉപമയിൽ പുളിമാവിനെ ഏറ്റവും നല്ല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ദൈവം ചരിത്രത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകവുമായിട്ട് ഈ പറയുന്ന ഉപമയെ യേശു പറഞ്ഞു എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതായത് യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ സുവിശേഷവും പുളിമാവ് പോലെ ലോകത്തെ പരിണാമത്തിന് വിധേയമാക്കുന്നു എന്നാണ് യേശു ഈ ഉപമ വഴി പറയുവാനും വേണ്ടി തുടങ്ങുന്ന മറ്റൊരു സത്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിങ്ങനെ ചടഞ്ഞുകൂടി അവിടെ ഇരിക്കുകയല്ല, അത് വികസിച്ച് മറ്റ് ചെറുതിലേക്ക് അതിൻ്റെ ശക്തിയും കൂടെ കൊടുത്തിട്ട് അത് വളരെ കാര്യമായിട്ട് വികസിച്ച് വരുന്നൊരു സംവിധാനമായിട്ട് മാറുന്നു എന്നാണ് ഈ പുളിമാവിൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ അവിടെ മാത്രം കറങ്ങുകയല്ലായിരുന്നു, അതായത് പലസ്തീനും അതിന് ചുറ്റുപാടുമുള്ള ചെറിയ സ്ഥലങ്ങളിൽ മാത്രം യേശു സഞ്ചരിച്ചു. അന്ന് മൈക്കില്ല, അതുപോലെ അന്ന് ഈ എന്താ ഫോട്ടോ ഇല്ല, വീഡിയോ ഇല്ല, അതുപോലെ വൈദ്യുത വിളക്കുകളില്ല, മോട്ടോർ വാഹനങ്ങളില്ല, സഞ്ചാരങ്ങൾക്ക് അധികം സ്പീഡില്ല, വാർത്തകൾ പ്രചരിക്കുവാനും വേണ്ടി ഇപ്പോഴത്തെ പോലെ എളുപ്പമാർഗങ്ങളില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശുവിൻ്റെ സുവിശേഷവും യേശുവിൻ്റെ ശുശ്രൂഷയുമെല്ലാം അവിടം കൊണ്ട് അവസാനിച്ചു, കെട്ടടങ്ങി എന്ന് കരുതുമ്പോൾ അത് അബദ്ധമാണ് എന്ന് ആണ് നമ്മൾ അറിയേണ്ടത്. യേശുവിൻ്റെ ശുശ്രൂഷ വൻകരകളെ പിടിച്ചടക്കി പോവുകയാണ്. ഇന്നും പുളിമാവിനെ പോലെ എത്രയോ പേര് അത് ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ലോക്ക്ഡൗൺ ഉണ്ട്, അതുപോലെ ഇവിടെ വലിയ വാഹനങ്ങൾ ഓടുന്നതിന് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുപോലെ പല സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടവണ്ണം ബിസിനസ്സുകൾ നടക്കുന്നില്ല, വലിയ യോഗങ്ങൾ നടക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിലും ഈ കൊറോണയുടെ കാലത്തും
ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ലക്ഷങ്ങളെയും യേശുവിൻ്റെ വചനം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തും അനേകർ യേശുവിനെ കണ്ടെത്തുന്നു, വിടുതൽ പ്രാപിക്കുന്നു എന്നാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയണം, നമ്മൾ പലയിടത്ത് ചടഞ്ഞുകൂടി ഒതുങ്ങിയിരിക്കാനുള്ള സംവിധാനമല്ല യേശു പറയുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷ വളരെ വികസിക്കുന്നൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരുവത്തിലേക്ക് തൻ്റെ പിന്നാലെ വരുന്നവനും അല്ലാതെ ഞാൻ കഴിഞ്ഞ പ്രളയമെന്നും അതുപോലെ ഒന്നേ കായ്ക്കാവോ അത് ഞാനേ തിന്നാവൂ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലല്ല യേശുവിന് ശുശ്രൂഷ. തൻ്റെ പിന്നാലെ വരുന്നവരും പ്രയോജനപ്പെടണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വളർത്തിയെടുത്തത്. അതേ രീതി തന്നെയാണ് പൗലോസ് ചെയ്തത്. അല്ല, താൻ മാത്രം ചെയ്താൽ മതിയെന്നല്ല, പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയൊക്കെ തൻ്റെ കൂടെയുള്ളവരുടെ പേര് ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. ശുശ്രൂഷക്കൊണ്ട് അയക്കുന്ന രീതിയുണ്ട്. ചിലതിൻ്റെ മേൽ അധികാരം ചെയ്ത് ശുശ്രൂഷ നടത്തുവാനും വേണ്ടി അവർക്ക് നിയോഗം നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരിടത്ത് മാത്രം ചടഞ്ഞുകൂടി കിടക്കുന്ന ഒരു സംവിധാനത്തിലുള്ള ഒരു ശുശ്രൂഷയും ഒരു കാഴ്ചപ്പാടുമല്ല ദൈവത്തിൻ്റെ വചനത്തിനും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കുമുള്ളത്. അപ്പം പുളിമാവിൻ്റെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്പം പുളിമാവ് മതി കുറച്ചേറെ ധാന്യമാവ് പുളിക്കാൻ, മനസ്സിലായോ? അല്ലാതെ നമ്മൾ അരച്ചു വെച്ച അതിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള പുളിയൊന്നും അതിൻ്റെ അത്ര ഉണ്ട്. ചെറിയ പുളിമാവ് ഈസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന അറിയാമല്ലോ, അതെന്താ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനം അതിൻ്റെ അകത്തോടിടുന്നു. അത്രയും വലിയ പാത്രത്തിലിരിക്കുന്ന അതിനെ പുളിപ്പിച്ചുകൊണ്ട് വരുവാനുള്ള ഒരു പ്രത്യേക ശക്തി ഈ പറയുന്ന ഈസ്റ്റിനുണ്ട്. ഇനിയും കുറച്ച് മോരിൻ്റെ ഒരു അംശം മതി കുറേയേറെ പാലിനെ ഉറകൂട്ടുവാൻ. അപ്പോൾ ഉള്ളിൽ നിന്ന് നീറി പടർന്ന പിണ്ടം മുഴുവൻ പുളിപ്പിക്കുവാനുള്ള അതിൻ്റെ ശക്തി വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഈ ചെറിയ ഒരു കുറച്ച് മോരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഇവിടുത്തെ ഭാഷയെ പറഞ്ഞാൽ മോരെന്നല്ല, തൈരിൻ്റെ ഒരു അംശം, അത് ഒക്കെ ഈ പറയുമ്പോൾ അത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പാത്രത്തിലിരിക്കുന്ന അത്രയും പാലിനെ അതിനെ ഉറകൂടുന്നതിന് അത് ഉള്ള കഴിവ് അതിനുണ്ടെന്നാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ശക്തി എന്ന് ഉള്ളിൽ നിന്ന് നീറി പടർന്നു വരുന്നതാണ്. അത് പിണ്ടം മുഴുവൻ പുളിപ്പിക്കുവാനുള്ള ശക്തി ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ദൈവവചനവും ഏറെക്കുറെ അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതൊരു വ്യക്തിയിലോ ഏതൊരു സമൂഹത്തിലോ അത് ഉൾപ്രവേശം നടത്തിയാൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ മെല്ലെ മെല്ലെ പരിവർത്തനത്തിന് വിധേയമാക്കുന്നു. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്നൊരു കാട്ടുതീ പിടിക്കുന്ന പോലെ ചിലപ്പം പടർന്നില്ലെങ്കിലും വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു 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 വ്യതിയാനം കണ്ടില്ലെങ്കിലും ഒരു സ്ലോ ചേഞ്ച് ട്രാൻസിഷൻ എന്ന് പറയുന്ന വളരെ പെട്ടെന്ന് നടന്നില്ലെങ്കിലും ചെറുതായിട്ട് സ്ലോ ആയിട്ടാണെങ്കിലും അതിൻ്റെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കും. പരിവർത്തനത്തിന് ഏതിനെയാണോ പിടിച്ചടക്കിയത് അതിനെ പരിവർത്തനത്തിന് വേണ്ടി നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അയാളെ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം എൻ്റെ കേൾവിക്കാർക്ക് എല്ലാവർക്കും പരിചിതമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലതും പുതിയതത്രേ. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയാണ് എന്നല്ല പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയല്ല പുതിയ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു ആഗമാനം വ്യതിയാനം വരുത്തുന്ന ഒരു സംവിധാനമാണ് ദൈവത്തിൻ്റെ വചനത്തിനുള്ളത്, അല്ലാതെ അവിടെ കിടന്നിങ്ങനെ കറങ്ങുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം ദേശങ്ങളെയും രാജ്യങ്ങളെയും ഭാഷകളെയും സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും ഒക്കെ പിടിച്ചടക്കി ഇന്നും അതിവേഗം സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് ഉന്നത കുലജാതന്മാരെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമല്ല, പണ്ഡിതനും പാമരനും അതുപോലെ ധനാട്ടിനും പാവപ്പെട്ടവനും എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു സംവിധാനമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ഇന്ന് എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പരിവർത്തനം ഉണ്ടാക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനം വിശുദ്ധീകരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനം പുതിയ സൃഷ്ടിയാക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനം മാനസാന്തരം നൽകുന്നതാണ്, ദൈവത്തിൻ്റെ വചനം പരിവർത്തനം നൽകുന്നതാണ്, ദൈവത്തിൻ്റെ വചനം അടുത്തവരിലേക്ക് അതിൻ്റെ സംവിധാനങ്ങൾ അയക്കുവാൻ തക്കവണ്ണം പ്രേരണ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിവർത്തനം നടത്തുന്ന ഒരു സംവിധാനമായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കടുകുമണി ദൈവരാജ്യത്തിൻ്റെ ജൈവ വളർച്ച വ്യക്തമാക്കുമ്പോൾ
പുളിമാവ് ആന്തരിക പരിവർത്തന പ്രക്രിയയാണ് സ്ഫുടമാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിൽ ഒരു ഉപമയെന്ന് പറയുന്നത് കടുകുമണിയുടെ ഉപമയാണ്. അപ്പോൾ കടുകുമണിയുടെ ഉപമയെന്ന് പറയുന്നത് അത് ജൈവ വളർച്ചയാണ് കാണിക്കുന്നത്, പുറത്ത് കാണുന്ന ഒരു വിശാലമായ ഒരു വളർച്ചയാണ്. എന്നാൽ പുളിമാവിൻ്റെ പ്രത്യേകത ആന്തരിക പരിവർത്തനത്തിൻ്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. പുറത്തുള്ള അഭിനയങ്ങൾ മാത്രമല്ല അകത്തുള്ളൊരു രൂപാന്തരം, ചലനങ്ങൾ അകത്തുണ്ടാക്കുന്നൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ പുറത്ത് മാത്രം പോരല്ലോ ഒരു പരിപാടി നടക്കുന്നത്, അപ്പം പുറത്തേമാണെങ്കിൽ മാത്രമാണെങ്കിൽ അഭിനയമാണത്. ഇന്ന് നമ്മുടെ ക്രൈസ്തവഗതിയിൽ അഭിനയങ്ങളുടെ എണ്ണം കൂടുകയാണ്. അതുപോലെ പുറത്തുള്ള അഭിനയങ്ങൾ മാത്രം മതി, ഒരു മോഡൽ പോലെ ഒന്ന് കാണിച്ചാൽ മതി, ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, സിനിമയിൽ എത്രയോ പേർ അഭിനയിക്കുന്നു, എത്ര നല്ല ഭർത്താവ്, എത്ര നല്ല ഭാര്യ, എത്ര നല്ല കുടുംബം, പക്ഷേ ആ പറഞ്ഞവര് പലരും അവർ ഡൈവോഴ്സ് ചെയ്തതാണ്. അവരാണ് ഏറ്റവും നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുന്നത്, ഏറ്റവും നല്ല ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം മദ്യപിക്കുന്നവനാണ് മദ്യം ഞാൻ തൊടില്ല എന്നുള്ള പ്രതിജ്ഞ സിനിമയ്ക്ക് നടത്തുന്നത്, അപ്പം ഇതെല്ലാം അഭിനയമാണ്. ഇതേപോലെ എന്തൊക്കെയോ ഒരു കാര്യത്തിന് വേണ്ടി ഉള്ള ഒരു ടാർഗറ്റ് മനസ്സിൽ വെച്ചിട്ട് പുറത്ത് കാണിക്കുന്ന അഭിനയം മാത്രമല്ല ക്രൈസ്തവികത എന്ന് പറയുന്നത്. ക്രൈസ്തവികത അകത്തുണ്ടാകുന്ന പരിവർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന വളരെ സുദൃഢമായ ഒരു ഉപമയാണ്, അത് സ്ഫുടം ചെയ്ത് കാണിക്കുന്ന ഒരു ഉപമയാണ് പുളിമാവിൻ്റെ ഉപമയെന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വികാസം അതിൻ്റെ തന്നെ ആന്തര തത്വം കൊണ്ടാണെന്ന് പുളിമാവ് ഉപമ ഏറ്റവും നന്നായി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവായിട്ട് മറ്റൊന്നും വേണ്ട, ദൈവവചനത്തിന് ഒരാളിങ്ങനെ താങ്ങു നിർത്താനും വേണ്ടി ഇതും കൂടെ ഉണ്ടായാലേ ഞാൻ നിൽക്കൂ എന്നൊന്നും പറഞ്ഞ് ഒരുത്തൻ്റെ സപ്പോർട്ട് വേണ്ട, അല്ലാ തന്നെ ആർജവത്തോടെ നിൽക്കുവാനും വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അപ്പോൾ ആര് തട്ടിത്തൂത്ത് കളഞ്ഞാലും അത് ജനഹൃദയങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര വലിയ ഗവൺമെൻറ് അതിനെ അടിച്ചിരുത്താൻ നോക്കിയാലും ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പ്രവർത്തികൾ ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിലും എൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പ്രവർത്തി ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, നാളെയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ പ്രവൃത്തി ജനഹൃദയങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാക്കുവാനും വേണ്ടി അതിനവസരം ഉണ്ടാക്കേണ്ടത് നമ്മുടെയും കൂടെ ജോലി. സുവിശേഷകന്മാരും പാസ്റ്റർമാരും ഉപദേഷ്ടാക്കന്മാരും ദൈവത്തെ ആരാധിക്കുന്നവരെന്നൊക്കെ പറയുന്ന നമ്മുടെയും കൂടെ ജോലിയാണെന്നും കൂടെ ഒരു അറിവും കൂടെ നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഇനി ക്രൈസ്തവ സാംസ്കാരികതയുടെ പ്രേരണയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മടങ്ങിയെത്തിയ യേശു കടലിൽ വലവീശിക്കൊണ്ടിരുന്ന സഹോദരന്മാരായ ശീമോനോടും അന്ത്രിയോസിനോടും സംസാരിക്കുന്നു. അവർ അവൻ്റെ കൂടെ പോയി. അവിടുന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ കടലോരത്ത് തന്നെ സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരുടെ അപ്പനായ സബദിയോടുകൂടി വലം നന്നാക്കുന്ന കണ്ടു. അവരെയും വിളിച്ചു, അവരും യേശുവിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ ചില ദിവസങ്ങൾ കൊണ്ട് ശിഷ്യന്മാരുടെ എണ്ണം 12 ആയി. അപ്പം അവരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചൈതന്യം, യേശുവിൻ്റെ ചൈതന്യം വീണ്ടും അത് മറ്റുള്ളവരിലേക്ക് പകരുകയാണ്. അത് മറ്റുള്ള ജനങ്ങളിലേക്ക് നീങ്ങുന്നു, ഒത്തിരി പേർ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്നു. അപ്പോൾ 12 പേരെ മാത്രം വെച്ചുള്ളൊരു പരിപാടിയല്ല, എന്ന് പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ അത്രയും തീർന്നപ്പോഴും അത്രയും അതല്ല, എതിർത്തോ എതിർത്തില്ലയോ എന്നുള്ള വിഷയമല്ല, എതിർക്കുന്നതിൻ്റെ ഇടയിലും പലരെയും കർത്താവ് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, രഹസ്യമായിട്ട് സഞ്ചരിച്ചിരുന്നവർ യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ അവസരത്തിൽ പരസ്യമായിട്ട് വന്നു, പരസ്യമായിട്ടിരുന്ന പലരും മാളത്തിൽ ഒളിച്ചെങ്കിലും രഹസ്യ ശിഷ്യന്മാരായിരുന്ന നിക്കോദിമോസും അതുപോലെ യോസഫും ഒക്കെ പരസ്യമായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിൽ നമുക്ക് അളക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ വചനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരിലേക്കും ഇന്നും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മധ്യ പൗരസ്ത്യ ദേശത്ത് ഒരു ഉൾനാടൻ പട്ടണത്തിൽ തുടങ്ങിയ ആ സംഘം മെല്ലെ മെല്ലെ വളർന്ന് വളർന്ന് ലോകമെല്ലാം വ്യാപിച്ചു. ഇന്ന് എല്ലാ വൻകരയിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം പരക്കുന്നുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാനും വേണ്ടി, എങ്ങനെയെങ്കിലും മുടിക്കുവാനും ഇല്ലാതാക്കുവാനും, ക്രൈസ്തവികതയെ മുച്ചോടും മുടിക്കുവാനും വേണ്ടി ലോക ഗവൺമെൻറ്റുകളും എത്രയോ ഏകാധിപതിമാരും
സ്വേച്ഛാധിപരിമാരും ഒക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കാലഹരണപ്പെട്ടു പോയി. ക്രിസ്തുവിന്റെ സുവിശേഷം ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആളുകളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ ലഘുവായ ഒരു തുടക്കമാണ്. പക്ഷേ അതിൻ്റെ പരപ്പും വിസ്തീർണവും വളരെ വലുതാണ്. സാധാരണ നമ്മുടെ അളവ് പോലും അളക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വിസ്ഥാപനം നടക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ പുളിമാവ് പിണ്ടം മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ സുവിശേഷത്തിൻ്റെ സപ്രേരണ ലോകം മുഴുവൻ വ്യാപിച്ച പ്രകാശം പരത്തുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം അത് ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, ജീവിതങ്ങൾക്ക് ചലനമുണ്ടാക്കുന്നു, സ്വഭാവ വ്യത്യാസമുണ്ടാക്കുന്നു എന്നൊക്കെ നമ്മളിവിടെ അറിയണം. അപ്പം ഈ എല്ലാവരും നമ്മളിത് പറയുന്നതുകൊണ്ട് ഒറ്റയടിക്ക് കർത്താവിനെ സ്വീകരിച്ചെന്നോ, ഒറ്റയടിക്ക് സ്നാനപ്പെട്ടെന്നോ, ഒറ്റയടിക്ക് സഭയിലേക്ക് വരുന്നോ എന്നോ ഒന്നും അർത്ഥമാക്കണ്ട. ചില സ്വാധീനങ്ങൾ പലയിടത്തും ചെയ്യുവാനും വേണ്ടി കഴിയും. ഒത്തിരി സ്വാധീനങ്ങൾ ചെയ്യുവാനും വേണ്ടി കഴിയും. ഞാനത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. ഇന്ന് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ അപ്പൻ YSR റെഡ്ഡി, അദ്ദേഹത്തിന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. പക്ഷേ YSR റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാൾ ജനിച്ചിട്ടില്ല. അന്ന് മലയാളിയായ പാസ്റ്റർ PS ഷമുവൽ അവിടെ പ്രവർത്തിക്കുന്ന കാലം, IPCO സ്ഥാപകൻ ഒരുവനായ PS ഷമുവൽ അന്ന് പ്രാർത്ഥിക്കുവാൻ അവിടെ ചെന്നു. അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് YSR റെഡ്ഡി എന്ന് പറഞ്ഞ ഈ കുട്ടി ജനിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ ഷമുവലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. തൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ പ്രവേശിക്കാൻ കൊണ്ടുവന്ന എല്ലാവർക്കും തൻ്റെ പേരിൻ്റെ ഒരു ഭാഗമായി ഷമുവൽ എന്നിടുമായിരുന്നു. അതാണ് YSR എന്നുള്ളതിൻ്റെ S എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ 100% ഒരു പാസ്റ്റർ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആന്ധ്ര അറിയപ്പെട്ട പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു YSR, അദ്ദേഹത്തിൻ്റെ മകൻ, നല്ലൊരു വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ജഗൻമോഹൻ റെഡ്ഡി പാസ്റ്റർമാർക്കും ദൈവസഭകൾക്കുമൊക്കെ അദ്ദേഹം അവിടെ ആശ്വാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്ന അതേ വിഷണത്തിലേക്ക് ഒരാൾ വന്നില്ലെങ്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകുന്നു, പലയിടത്തും ചലനങ്ങളും രൂപാന്തരങ്ങളും ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും നമ്മൾ ലോകത്തിൻ്റെ നടുവിൽ ദൈവമാക്കി വെച്ച പുളിമാവാണ് എന്നും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഒരു ദേശം റോമിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ റോമാക്കാർ ചെയ്തൊരു കാര്യമുണ്ട്. അന്ന് ഏതാനും റോമൻ പൗരന്മാരെ അവർ ഏത് സ്ഥലമാണോ തങ്ങളുടെ റോമിൻ്റെ ഭാഗമാക്കുവാൻ നിശ്ചയിച്ചത് അവിടെ കുടി പാർപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ കൊണ്ടുപോയി സെറ്റിൽ ആകാൻ വേണ്ടി അവരെ കൊണ്ട് അവിടെ താമസിപ്പിച്ചു. ആദ്യം അവർ ചെറിയൊരു ന്യൂനപക്ഷമായിരുന്നു. എന്നാൽ റോമൻ വിശ്വാസങ്ങളും റോമൻ സംസ്കാരവും നിലനിർത്തുവാനും വേണ്ടി അവർ നിലകൊണ്ടു. മെല്ലെ 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 ആ പ്രദേശത്തെ ജനം മുഴുവൻ റോമിൻ്റെ രീതികൾ സ്വായത്തമാക്കി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിരിക്കുക, പക്ഷേ പാട്ടും പ്രാർത്ഥനയും മാത്രം പോരാ, നമ്മുടെ സ്വഭാവവും ജീവിതവും വളരെ ശ്രേഷ്ഠമാണ്. മിക്കപേരും കരുതുന്നത് കൈയടിച്ച് പാടാൻ വേണ്ടി ഞായറാഴ്ച പോവുകയും അന്യഭാഷ പറയുകയും ബൈബിൾ നെഞ്ചത്തോട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ല, ബാക്കിയുള്ള ജീവിതം മുഴുവൻ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കാൻ പോകുന്ന 3 മണിക്കൂറോ ഉപവാസ പ്രാർത്ഥന ചിലവാക്കുന്ന 5 മണിക്കൂറോ ഇതൊന്നുമല്ല. വീട്ടുപ്രാർത്ഥനയ്ക്കുള്ള 1.5 മണിക്കൂറോ ഒന്നുമല്ല. ബാക്കിയുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് സുവിശേഷമായിരിക്കണം. അതാണല്ലോ പ്രസിദ്ധനായ DL മൂടി പറഞ്ഞത്. തിരുവള്ളാരെ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൂടി നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ പ്രസംഗിക്കും? അദ്ദേഹത്തിന് മറുപടി, ഞാൻ 24 മണിക്കൂർ പ്രസംഗിക്കും. ഉടനെ അവർ പറഞ്ഞു, അത് നടക്കത്തില്ല മൂടി, അതങ്ങനെ വരുത്തി 24 മണിക്കൂർ പ്രസംഗിക്കാൻ നോക്കുന്നത്. ഉടനെ ഡോക്ടർ DL മൂടിയുടെ മറുപടി, ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ ബാക്കി 23 മണിക്കൂറത്തെ എൻ്റെ ജീവിതം പ്രസംഗമാണ്. അപ്പോൾ 100% നമുക്ക് അതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാലും കുറേ ഒരു അളവെങ്കിലും നമുക്ക് ഈ സംവിധാനങ്ങളോട് നീതി പുലർത്താൻ കഴിയണം. അപ്പോൾ കുറേ നാളുകൾ കൊണ്ട് നമ്മളെ കാണുന്നവർ, നമ്മളെ അറിയുന്നവർ, നമ്മളോട് സഹകരിക്കുന്നവരൊക്കെ നമ്മിൽ കൂടി ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സത്യം അവരിലേക്ക് ഈ ശക്തി അകത്തെ കയറി ചെല്ലുന്ന ഒരു പരിവത്തിലുള്ള ജീവിതമായിട്ട് നമുക്ക് നീങ്ങുവാനും വേണ്ടി കഴിയും. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ നടുവിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവമക്കളായിട്ട് ജീവിക്കുവാനും വേണ്ടി, അങ്ങനെ ലോകത്തിനുമുമ്പിൽ പ്രകാശം വരുത്തുവാനും വേണ്ടിയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദേശീയ ജീവിതത്തിലെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളാൻ വയ്യാത്ര ഉൾക്കൊള്ളണ്ട. നമ്മുടെ വിശ്വാസത്തിന് എതിരുണ്ടാകുന്നതോ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഒഴികെ ബാക്കി എന്ത് കാര്യത്തിലും ഉൾപ്പെടാം. നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണലിസ്റ്റ് ആകാം,
നിങ്ങൾക്കൊരു മെഡിക്കൽ ഡോക്ടർ ആകാം, നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റ് ആകാം, നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാകാം, ഒരു കമ്പനി തുടങ്ങുന്നയാളാകാം, കമ്പനിയുടെ നടത്തിപ്പുകാരനാകാം, നിങ്ങൾക്ക് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റാങ്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സത്യവിശ്വാസത്തെ ഹനിക്കാത്ത സംവിധാനങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നതും അതിന് കളങ്കം ചാർത്തതും നമുക്കതിൽ നിലനിൽക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മൾക്ക് മുഖ്യധാരയിൽ ജീവിക്കുന്ന നമ്മൾ മുഖ്യധാരയോട് ഇടപെട്ട് വേണം ജീവിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ നമുക്ക് പലരിലും സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നും കൂടിയാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, ധാന്യപ്പൊടിയിൽ ചേർത്ത് കുഴച്ചാൽ മാത്രമേ പുളിച്ച മാവിന് മുഴുവൻ പിണ്ടത്തെയും പുളിപ്പിക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ അറിയണം. വേറെ വേറെ അല്ലെങ്കിൽ പുളിമാവും പിണ്ടവും അല്ലെങ്കിൽ ബാക്കി മാവും കൂടെ രണ്ടും രണ്ടായിട്ട് വെച്ചാൽ ഒന്നും നടക്കില്ല. ഇത് ഒരു പ്രവർത്തനവും നടത്തത്തില്ല. നമ്മൾ വെച്ച് ആ മാവോട് ആ മാവായിട്ടിരിക്കും, അല്ലെങ്കിൽ ആ പൊടിയാവിട്ടിരിക്കും, പുളിച്ച സാധനം പുളിച്ചതായിട്ട് വരിക. അത് ഇച്ചിരിയൂടെ വേണേൽ പുളി കയറുമെന്നല്ലാതെ മറ്റൊന്നിനും പരിവർത്തനം കൊടുക്കാനൊക്കെയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നമ്മൾ സ്വർഗത്തിൽ ജീവിക്കണം എന്നല്ല ഭൂമിയിൽ വെച്ച് ദൈവം ആഗ്രഹിച്ചത്. നമ്മൾ ഭൂമിയിലാണ് ജീവിക്കേണ്ടത്, വക്രതയുള്ളവരുടെ നടുവിലാണ് ജീവിക്കേണ്ടത്, അതുപോലെ തിന്മയുള്ളതിൻ്റെ നടുവിലാണ് ജീവിക്കേണ്ടത്, തെറ്റുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതുപോലെ അസഹിഷ്ണുകളായ ജനങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്, പാപത്തിൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവിടെയാണ് നമ്മുടെ അകത്ത് വ്യാപിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്തെന്ന് ലോകമറിയേണ്ടത്. അങ്ങനൊരു പരിവർത്തനമാണ് ഉണ്ടാകേണ്ടത്. അല്ല, നമ്മളൊരിടത്ത് പോയി പാത്തിരുന്നിട്ട് നമ്മളെ ആരാ കാണുന്നത്? നമ്മളെ ആരും കാണുന്നില്ല, നമ്മളെ ആരും പറഞ്ഞിട്ട് കാണാനിട്ട് സമ്മതിക്കത്തുമില്ല. നമ്മുടെ വിചാരം നമ്മൾ വാവ് വിളിച്ചാലുണ്ടെങ്കിൽ അങ്ങ് അബദ്ധം ഉണ്ടാകുന്ന, അങ്ങനല്ല. നമ്മൾ ഭൂമി ജീവിക്കണം, കാര്യങ്ങളോട് ഇടപെടണം, അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളൊരു സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരിടത്ത് പോയിരിക്കുന്നു വല്ല വിചാരിച്ചിരിക്കുന്നതിനെന്നറിയാമോ? ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കാവുന്ന, അങ്ങനെയൊന്നും വേശി പറഞ്ഞില്ല. ഇരുട്ടിന് നടുവിലാണ് വെളിച്ചത്തിൻ്റെ പ്രസക്തി, അശുദ്ധിയുടെ നടുവിലാണ് വിശുദ്ധിയുടെ പ്രസക്തി. അതുകൊണ്ട് ലോകത്തെ നല്ല നിലയിലേക്ക് ക്രിസ്തു വന്ന ആ രക്ഷകനിലേക്ക് നയിക്കുന്ന ആ ഒരു പ്രകാശം അവരിൽ കൊടുക്കുവാൻ, ലോകത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന, പരിവർത്തനം നടത്തുന്ന ഒരു പുളിച്ച മാവായിട്ട് നമ്മളുടെ പരിവർത്തനം ചെയ്യുവാൻ ഇടയാകുന്നെങ്കിൽ അത് വളരെ അനുഗ്രഹമാണ്. എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, ലൈവിൽ വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പാസ്റ്റർമാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഉണ്ടാക്കും. ദൈവം എന്ന് വെച്ചാൽ നാളെ രാത്രി 9:00 അടുത്ത ഒരു ഉപമയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.